ജില്ലയിലെ ആദിവാസികൾക്കുള്ള കോവിഡ് വാക്സിനേഷൻ ദൗത്യം വിജയകരമായി പൂർത്തിയായി. 18 വയസ്സ് കഴിഞ്ഞ 80% പേരും വാക്സിൻ സ്വീകരിച്ചതായി അധികൃതർ വ്യക്തമാക്കി. ആദിവാസികൾക്കായുള്ള വാക്സിനേഷൻ ദൗത്യം ഇന്ത്യയിൽ തന്നെ ആദ്യത്തേതാണെന്നും അധികൃതർ പറഞ്ഞു. എറണാകുളം ജില്ലയിൽ 3000-ത്തിലധികം ആദിവാസികൾക്ക് വാക്സിൻ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ജില്ലാ ഭരണകൂടം പ്രത്യേക ദൗത്യം നടപ്പാക്കിയത്. 3 ദിവസങ്ങളിലായി ആദിവാസി ഊരുകളിലെത്തിയാണ് വാക്സിൻ നൽകിയത്. കുട്ടമ്പുഴ പഞ്ചായത്തിൽ 14 ആദിവാസി കുടികളിലും വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു. ജില്ലാ ഭരണകൂടം നിയോഗിച്ച 7-അംഗ മെഡിക്കൽ സംഘമാണ് നേതൃത്വം നൽകിയത്. എൺപത് 80% പേർക്കും വാക്സിൻ നൽകാനായെന്ന് ജില്ലാ നോഡൽ ഓഫീസർ ഡോക്ടർ ശിവദാസ് പറഞ്ഞു. കോവിഡ് വ്യാപനത്തെ തുടർന്ന് തേരക്കുടിയിലെ 120 പേരെ വാക്സിനേഷനിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. കോവിഡ് രോഗികൾക്കും ക്വാറന്റൈനിൽ കഴിയുന്നവർക്കും വാക്സിൻ ഈ ഘട്ടത്തിൽ നൽകിയില്ല. ഇക്കാരണങ്ങളാലാണ് 100% ലക്ഷ്യം കൈവരിക്കാതിരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതേവരെ 3250-ൽ കൂടുതൽ ട്രൈബൽ പോപ്പുലേഷനാണ് നമ്മുടെ എറണാകുളം ജില്ലയിലുള്ളത്. അതിൽ ഇന്നലെ വരെ 1200 പേർക്ക് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇന്ന് 1600 പേർക്ക് ഇന്ന് ചെയ്യുന്നു. അങ്ങനെ 2700 പേർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. 2-3 കോളനികളിൽ കോവിഡ് വ്യാപനം കുറച്ച് കൂടുതലാണ്. തേരി പോലുള്ള കോളനികൾ, തേരിയിൽ 120 18 വയസ്സിന് മുകളിലുള്ള ടാർഗറ്റ് പീപ്പിൾ ഉണ്ട്. അതേമാതിരി മറ്റ് കോളനികളിലും കുറച്ച് രീതി കുറഞ്ഞ രീതിയിലുള്ള കോവിഡ് വ്യാപനമുണ്ട്. ആ 2 കോളനികളും കൂടി നമ്മൾ മോക്കപ്പ് റൗണ്ടിൽ പിന്നീട് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ആദിവാസികൾക്കായി വാക്സിനേഷൻ ദൗത്യം സംഘടിപ്പിക്കുന്നത് ദേശീയ തലത്തിൽ ആദ്യത്തെ സംഭവമാണെന്ന് DMO ഡോക്ടർ കുട്ടപ്പൻ പറഞ്ഞു. ആദിവാസി സമൂഹം പൂർണ്ണമായി വാക്സിനേഷനോട് സഹകരിച്ചു. ഓൺലൈൻ രജിസ്ട്രേഷൻ ഒഴിവാക്കി സ്പോട്ട് രജിസ്ട്രേഷനിലൂടെയാണ് വാക്സിൻ നൽകിയത്. നമ്മൾ ഇവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് സ്പോട്ട് രജിസ്ട്രേഷൻ വഴിയാണ് വാക്സിനേഷൻ നൽകുന്നത്. കാരണം സാധാരണ നമുക്ക് അങ്ങനെ അനുവദിക്കാൻ പറ്റില്ലാത്തതാണ്. ഓൺലൈൻ രജിസ്ട്രേഷൻ മാത്രമേ ഇപ്പോൾ അനുവദനീയമായിട്ടുള്ളൂ. പക്ഷേ ഇവരുടെ ഒരു പ്രത്യേക ഒരു സാഹചര്യം കണക്കിലെടുത്ത് പിന്നെ അവരുടെ ഒരു എന്താ പറയുക, അവർക്ക് IT അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് വലിയൊരു അവബോധമില്ലാത്തതുകൊണ്ട് അതൊക്കെ നമ്മൾ ആരോഗ്യവകുപ്പും പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റും ജില്ലാ ഭരണകൂടമൊക്കെ ഏറ്റെടുത്തുകൊണ്ട് NHM ഒക്കെ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ മുന്നിട്ടിറങ്ങി അവരുടെ ഇടയിലേക്ക് കയറി ചെന്ന് വാക്സിനേഷൻ നടത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരെല്ലാവരും പൂർണ്ണമായും സഹകരിക്കുന്നുണ്ട്. അപ്പോൾ അതുതന്നെ വലിയൊരു സൂചനയാണ് നൽകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു പക്ഷേ ഈ രീതിയിൽ ട്രൈബൽ പോപ്പുലേഷന് വലിയൊരു പ്രയോറിറ്റി നൽകിക്കൊണ്ട് എത്രയും പെട്ടെന്ന് അവരെ 100% വാക്സിൻ ചെയ്തു കൊടുക്കുക എന്നുള്ളത് നടപ്പിലാക്കി വരുന്നത്. ഗ്രാമപഞ്ചായത്തിന്റെയും വനംവകുപ്പിന്റെയും സഹകരണത്തോടെയാണ് ആദിവാസി കുടികളിൽ വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഏറെ ശ്രമകരമായിരുന്നു പ്രവർത്തനങ്ങളെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ പറഞ്ഞു. 15 കോളനിയാണ് നമ്മുടെ കുട്ടമ്പഴി പഞ്ചായത്തിലുള്ളത്. 15 കോളനിയിൽ 20 ടീമായിട്ടാണ് നമ്മൾ പോയിട്ടുള്ളത്. 20 ടീമിനും നമുക്കറിയാം, നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയാം, ഞങ്ങൾ ഏറെ കഷ്ടപ്പെട്ടാണ് വണ്ടി അറേഞ്ച് ചെയ്ത് അവിടെ എത്തുന്നത്. നമ്മളെ ട്രൈബൽ ഡിപ്പാർട്ട്മെൻ്റ് ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടാണ് നമ്മൾ എല്ലാ ദിവസവും വണ്ടി വിട്ടുകൊടുക്കാൻ സാധിച്ചത്. കാരണം ഫോറസ്റ്റും നമ്മുടെ കൂടെ നിന്നുകൊണ്ട്, നമ്മുടെ പഞ്ചായത്തിനോടൊപ്പം നിന്നുകൊണ്ട്, ആരോഗ്യ പ്രവർത്തകരോടൊപ്പം നിന്നുകൊണ്ട് ഫോറസ്റ്റും ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റും വണ്ടി വിട്ടു തന്നതിൻ്റെ ഇതിലാണ് നമ്മൾക്ക് എല്ലാ കോളനികളിലും ഇത് എത്തിക്കാൻ തന്നെ സാധിച്ചത്. വാരിത്തേക്ക് 3 കോളനിയിലായിട്ട് നമ്മൾ സ്റ്റേ ചെയ്തുകൊണ്ടാണ് ഇത് പദ്ധതി നടപ്പിലാക്കിയത്. കാരണം അവിടെ നിന്നൊക്കെ എന്തെങ്കിലും അസ്വസ്ഥ വരുവാണെങ്കിൽ അവർ ഇറക്കിക്കൊണ്ടുവരാൻ പറ്റുന്ന സാഹചര്യം അല്ലാത്തത് കൊണ്ട് അവരവിടെ സ്റ്റേ ചെയ്താണ് നമ്മൾ ഈ ഇത് ചെയ്യിച്ചത്. KCV ന്യൂസ്, കുട്ടമ്പുഴ.